പാവം, ദാസിന്റെ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. ലത്തീഫ് വിചാരിച്ച അയാളെ സഹായിക്കാൻ പറ്റും. ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? പറയാം. പക്ഷെ അതിനു മുമ്പ് താൻ എനിക്കൊരു ഫേവർ ചെയ്യണം. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും താൻ എനിക്ക് എത്തിച്ചേർക്കും, എസ്പെഷ്യലി പുഞ്ചക്കാടന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ, പിന്നെ ജോർജ് ജോസഫിന്റെ ഫുൾ ഹിസ്റ്ററി, മൊഴികളുടെ വീഡിയോ പകർപ്പ് എല്ലാം. നമുക്കൊരു പുതിയ കേസ് ഫയൽ ഓപ്പൺ ചെയ്യാം. തന്റെ തൊപ്പിതെറിക്കുന്ന ഏർപ്പാടാ, പേടിയുണ്ടോ സാറേ? റിയൽ എസ്റ്റേറ്റ് ഇല്ലേ, പിന്നെ നമുക്കെന്താ, രണ്ടാൾക്കും കൂടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. സത്യം പറഞ്ഞ ഒരു എത്തുമിടിയും കിട്ടുന്നില്ല സാറേ. കുവൈറ്റിലേക്ക് പുറപ്പെട്ട തോമസ് പുഞ്ചക്കാടൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. പക്ഷെ ജോർജ് ജോസഫ് പറയുന്നു കുവൈറ്റിലെത്തി അയാളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ആലിക്കോയ പുഞ്ചക്കാടനെ എയർപോർട്ടിൽ വിട്ടിട്ടുണ്ട്, അതിനും നമ്മുടെ തെളിവുകളുണ്ട്. അപ്പോ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് പുഞ്ചക്കാടനെ ആരോ പൊക്കി മൂന്നാല് ദിവസം ടോർച്ചർ ചെയ്തിട്ട് ബീച്ച് കൊണ്ടിട്ടു, റൈറ്റ്? ജോർജ് ജോസഫ് പറയുന്നത് കള്ളാണോ? ആവണമെന്നില്ല. അയ്യോ, റിപ്പോർട്ട് ടു ക്യാം ഇമ്മീഡിയറ്റ്ലി. സാറേ, എസ് പിയുടെ മെസ്സേജാ. എന്തോ കുഴപ്പമുണ്ട്. ഞാനിതൊക്കെ കോപ്പി ചെയ്തത് അങ്ങേര് അറിഞ്ഞു എന്നാ തോന്നണേ. ആ മെസ്സേജ് അയച്ചത് ഞാനാ ഈ സിസ്റ്റത്തിൽ. പക്ഷെ രാംദാസ് സാറിന്റെ നമ്പറാണുള്ളത്. അതൊക്കെ ഇപ്പൊ വളരെ ഈസിയാടോ, മൊബൈൽ നമ്പർ സ്പൂഫിംഗ്. ആർക്കും ആരെയും ആരുടെ നമ്പറിൽ നിന്ന് വിളിക്കാം, എസ് എം എസ് ചെയ്യാം. ഈ ജോർജ് ജോസഫിന് വന്ന കോൾ ഇതുപോലെ ഒന്ന് ആയിക്കൂടെ? പഠിച്ചോനെ ശ്വാസം പോയി. അപ്പോ ഇതിന്റെ ഒറിജിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ പാടാ. ഈ ഐ പി അഡ്രസ് എന്നൊരു സാധനമുണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, അതും മാസ്ക് ചെയ്യാൻ പറ്റും. സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാ? പോലീസ് പണിയോ ഇല്ല, ചുമ്മാ ഇരുന്ന് ചൊറി കുത്തുമ്പോ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണ്ടേ? കമ്പ്യൂട്ടർ ഇസ് എ ഗുഡ് ഫ്രണ്ട്. തിരക്കൊണ്ട് പോയിക്കോ സാർ. താങ്ക് യു സാർ.